ഹാരിസൺ കമ്പനിയുടെ 36 എസ്റ്റേറ്റുകളിലെ 50,000 ഏക്കർ ഭൂമിയുടെ ആധാരത്തിൽ ക്രമക്കേട് കണ്ടെത്തിയ സംഭവത്തിൽ ഗുരുതര പിഴവാണ് സർക്കാർ സംവിധാനങ്ങൾക്കുണ്ടായത്. ഫോറൻസിക് റിപ്പോർട്ടിലെ ആധികാരികത കണ്ടെത്തൽ 3 വർഷമായി പൂർത്തിവെച്ചതിനെ തുടർന്ന് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി PS ബിജു ആവശ്യപ്പെട്ടു. സർക്കാരും ഹാരിസും ചേർന്ന് ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഹാരിസൺ കമ്പനിയുടെ 1923 ആധാരത്തിൽ സുപ്രധാനമായ 67 ക്രമക്കേടുകൾ ഉണ്ടെന്ന ഫോറൻസിക് റിപ്പോർട്ട് ജനൻ ടിവി ഇന്നലെയാണ് പുറത്തുവിട്ടത്. റിപ്പോർട്ട് പുറത്തുവന്നതോടെ സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. ഇത്ര ഗൗരവമേറിയ റിപ്പോർട്ട് 3 വർഷം പൂർത്തിവെച്ചതിന് പിന്നിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ES ബിജു ആവശ്യപ്പെട്ടു. ഫോറൻസിക് ലാബ് റിപ്പോർട്ട് 2018 എൻക്വയറി കമ്മീഷന് മുമ്പിൽ സമർപ്പിച്ചതാണ്. ഈ റിപ്പോർട്ട് 3 വർഷമായി പൂഴ്ത്തിവെക്കപ്പെട്ടിരുന്നു. ഇത് ഞെട്ടലുളവാക്കുന്ന സംഭവമാണ്. സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ ഭൂമാഫിയയ്ക്കും കുത്തക കമ്പനികൾക്കും ഒത്താശ ചെയ്തു കൊടുത്തിരിക്കുകയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. വ്യാജരേഖ ചമച്ചാണ് ഹാരിസൺ സർക്കാർ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതെന്ന് കാലങ്ങളായി ഹിന്ദു സംഘടനകൾ പറയുന്നതാണ്. അതിന് അടിവരയിടുന്നതാണ് ഈ റിപ്പോർട്ട്. സർക്കാരും ഹാരിസൺ ഭൂമിയും ജനങ്ങളെ വഞ്ചിച്ചുവെന്നും ES ബിജു കുറ്റപ്പെടുത്തി. വ്യാജരേഖ ചമച്ചും രേഖകളിൽ കൃത്രിമം കാട്ടിയുമാണ് ഭൂമി കൈവശപ്പെടുത്തിയത് എന്ന് എസ് രാജമാണിക്കവും നിവേദിത അപ്പീലൻ പി ഹരൻ കമ്മീഷൻ റിപ്പോർട്ടും അഡ്വക്കേറ്റ് സജിത് കുമാർ വത്സലകുമാരി കമ്മീഷൻ റിപ്പോർട്ടുകളും എല്ലാം സർക്കാരിന്റെ മേശപ്പുറത്തുണ്ടായിട്ടും ഈ വ്യാജരേഖ ചമച്ച് രേഖകൾ സമർപ്പിച്ച കൊടിയ വഞ്ചന നടത്തിയ ഗ്രൂപ്പുമായി ഒത്തുചേർന്ന് ജനങ്ങളെ വഞ്ചിക്കാനാണ് ഈ സർക്കാർ ശ്രമിച്ചത്. ഈ വിഷയത്തിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. ജനം, കോട്ടയം.